ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ക്രിസംഗികൾക്ക് തല്ലി കിട്ടി തുടങ്ങി. സംഭവം ഇവിടെയൊന്നല്ല, അങ്ങ് മധ്യപ്രദേശിലാണ്. ആരെ തല്ലിയെന്നറിയണ്ടേ? മൂത്ത സംഘികൾ. ക്രിസംഗികൾ കുറച്ച് കാലമായിട്ട് സംഘപരിവാറിന് ഓശാനം പാടാൻ തുടങ്ങിയിരിക്കുകയായിരുന്നു കേരളത്തിലൊക്കെ. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും നിരക്ഷരരായ മനുഷ്യരെ അക്ഷരത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ ആശുപത്രികൾ ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇത്തരം സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാവുന്ന വൈദികരിലും അതിൻ്റെ വോളണ്ടിയർമാരിലും ഏറ്റവും കൂടുതൽ പേർ മലയാളികൾ തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ വസിക്കുന്നൊരു പ്രദേശം എന്ന രീതിയിലാണ് കേരളത്തെ പരിഗണിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള ചില സംസ്ഥാനങ്ങളൊക്കെയുണ്ട്, പക്ഷേ അവിടെ ജനസംഖ്യ വളരെ കുറവാണ്, ഉള്ളതിൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അത്രയും ക്രൈസ്തവ മതവിശ്വാസികൾ മറ്റു സംസ്ഥാനങ്ങളിലില്ല. മധ്യപ്രദേശിലെ അവിടുത്തെ വിദിഷയിലെ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ അത് അടിച്ചു തകർത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ബജരംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും പ്രവർത്തകരാണ് സ്കൂളിനെതിരെ അവിടെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ആ സ്കൂൾ അടിച്ചു തകർത്തു. സ്കൂളിൻ്റെ മെയിൻ ബ്ലോക്ക് തകർത്തു കഴിഞ്ഞു. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുകയാണ്. കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് പാലാ ബിഷപ്പിനൊന്നും ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചൊന്നും മിണ്ടണ്ടേ? അതോ ഇതാണോ വിശുദ്ധ യുദ്ധം? ഏത് സംഘപരിവാറിനടുന്ന് അടിയിട്ടുന്നത്? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ വീഡിയോകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവിടെ കയറി വന്നിട്ട് ബാബറി മസ്ജിദ് തകർത്തതുപോലെ മെയിൻ ബ്ലോക്ക് അടിച്ച് പൊളിച്ചുകൊണ്ടിട്ടു. മാത്രമല്ല വധഭീഷണി ഉൾപ്പെടെ അവിടെയുള്ള പിന്നെ അധ്യാപകർക്കും അതിൻ്റെ മാനേജ്മെൻറ്റിനുമെതിരെ ഉയർത്തി. ഈ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ബ്രദർ ആൻ്റണി എന്ന് പറയുന്ന മലയാളിയായ ആൾ പറഞ്ഞത് ജീവനും ഭീഷണിയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുള്ള കാര്യം മധ്യപ്രദേശ് ഭരിക്കുന്നത് മൂത്ത സംഘികളാണ്. ഇവിടെ പി എസ് ശ്രീധരൻപിള്ളിയും വി എം മുരളീധരനും കെ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും ആ തൃശ്ശൂരത്തെ ഗോപാലകൃഷ്ണനും ഒക്കെ വന്ന് പാലാ ബിഷപ്പിനെയും ഇടുക്കി ബിഷപ്പിനെയും ഒക്കെ വന്ന് കാണുമ്പോൾ ഇവർ ഞങ്ങളെ ഇങ്ങോട്ട് സംരക്ഷിച്ച് കളയും എന്ന് പറഞ്ഞ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച വിനീത വിധേയന്മാരാണ് ഇവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ. അവരറിയണം അവരുടെ സഹോദരങ്ങൾ ഉത്തരേന്ത്യയിൽ ഇതേ സംഘപരിവാറിൻ്റെ ക്രൂരപീഡനങ്ങൾക്കിരയാവുന്ന കാര്യം. അവർ പ്രതികരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് നമുക്കറിയേണ്ടത്. അവർ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇവർ വളരെ വ്യാപകമായ പ്രചാരണം ഈ സ്കൂളിനെതിരെ നടത്തുകയാണ്. പക്ഷേ ഗ്രാമീണവാസികൾ ഇവരോടൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷേ ഗ്രാമീണവാസികൾക്ക് ശബ്ദമുയർത്താനുള്ള അവകാശമില്ലാത്ത ഒരു പ്രദേശമാണ് മധ്യപ്രദേശ്. ഉത്തരേന്ത്യ മുഴുവൻ ഗ്രാമീണർ, തൊഴിലാളികൾ അവരടിമകളാണ്. അവരധികാരസ്ഥാനങ്ങളിലില്ല. അവർക്ക് നിശബ്ദത മാത്രമേ മാർഗമുള്ളൂ. അവർക്ക് ശബ്ദിക്കാനാവില്ല. നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അവൻ്റെ വീടടക്കം കത്തിച്ച് കളയും. അങ്ങനെ ദളിതരെ അടിമകളെപ്പോലെ കാണുന്ന ഗ്രാമീണരെ, പാവപ്പെട്ടവനെ, കർഷക തൊഴിലാളികളെ നികഷ്ടജീവികളായി കാണുന്ന, രണ്ടാം കിട പൗരന്മാരായി കാണുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ അവർക്കറിയാം ഞങ്ങളെ സഹായിക്കാനാണ് ഈ മിഷണറിമാർ ഈ സ്കൂൾ നടത്തുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് എന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളങ്ങനെ പഠിക്കണ്ട എന്ന് തന്നെയാണ് ബ്രാഹ്മണിക് മേധാവിത്വമുള്ള വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടേ അങ്ങനെയാണല്ലോ, തന്ത്രവും മന്ത്രവും ഒക്കെ അത് ഋഗ്വേദം തൊട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും തൊട്ടുകൂടാത്തവൻ, കീഴ്ജാതിക്കാരൻ, അവൻ പഠിക്കേണ്ടതില്ല എന്നായിരുന്നു. ബ്രാഹ്മണന് മാത്രം വിദ്യാഭ്യാസം മതിയെന്ന്. വീണ്ടും അതേ പഴയ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ ആ ഇടനാഴികളിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ ഇവർക്കൊരു വിഘാതമായി നിൽക്കുന്നത് ഇത്തരം ചില ക്രിസ്ത്യൻ മിഷണറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് പൊളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിരക്ഷരൻ, അവിടുത്തെ ഗ്രാമീണൻ, അവിടുത്തെ ദളിതൻ, അവനെല്ലാ കാലത്തും അറിവിൻ്റെ ലോകത്തേക്ക് എത്താതെ ഇവരുടെ അടിമകളായി തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കും എന്ന പ്രതീക്ഷയുടെ പുറത്താണ് അവർ ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രതികരിക്കാൻ കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാരണം അവർ ഓരോന്ന് പ്രതീക്ഷിക്കുക. ബിഷപ്പ്മാരൊക്കെ ഇപ്പോഴത്തെ കണ്ടെന്താ അറിയോ? പത്മഭൂഷൺ കിട്ടണം, പത്മവിഭൂഷൺ കിട്ടണം, അറ്റ്ലീസ്റ്റ് ഒരു പത്മശ്രീയെങ്കിലും കിട്ടണം, ഒരു മണ്ണാങ്കട്ടയും കിട്ടാൻ പോകുന്നില്ല. എപ്പോഴാണ് ഇവന്മാരുടെ അടുത്ത് നിന്ന് അവിടുത്തെ പ്രശ്നം കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടി കിട്ടുക എന്ന് നോക്കിയിരുന്നാൽ മതി.